നമസ്കാരം. മാധ്യമ പ്രവർത്തകൻ എസ് വി പ്രദീപിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ജുഡീഷ്യൽ അന്വേഷണം, വേണമെങ്കിൽ സി ബി ഐ അന്വേഷണം തുടങ്ങിയവ നടത്തണം, ഇവിടെ അതിനുവേണ്ട നടപടിക്രമങ്ങൾ ഏർപ്പാടാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സ്നേഹിക്കുന്നവരും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും മാധ്യമപ്രവർത്തകരുടെ കൂട്ടായ്മയും ആക്ഷൻ കൗൺസിലും ഒക്കെ ശക്തമായി രംഗത്ത് വന്നിരിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം അതിന്റെ വിശദാംശങ്ങൾ കണ്ടതുമാണ്. എന്തൊക്കെയായാലും ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ, ശക്തമായ പ്രതികരണങ്ങൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റ് പൊതു ഇടങ്ങളിലുമൊക്കെ ഉണ്ടാകുന്നു എന്നത് വളരെ വളരെ സ്വീകാര്യമായ ഒരു കാര്യം തന്നെയാണ്. തീർച്ചയായും അദ്ദേഹത്തിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണം. അദ്ദേഹത്തിന്റെ മരണത്തിന് ആരെങ്കിലും കാരണക്കാരായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവരെ വെളിച്ചത്ത് കൊണ്ടുവരണം, മാതൃകാപരമായി ശിക്ഷിക്കണം എന്ന് ഞങ്ങൾ ആവർത്തിച്ച് ആവശ്യപ്പെടുകയാണ്. ഇതിപ്പോൾ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും അദ്ദേഹത്തിന്റെ മാതാവ്, അദ്ദേഹത്തിന്റെ ഭാര്യ, അവരൊക്കെ തന്നെ ബി ജെ പിക്കും മുഖ്യമന്ത്രിക്കും ഒക്കെ പരാതി നൽകിയിട്ടുണ്ട്. അതുപോലെ ആക്ഷൻ കൗൺസിൽ പ്രധാനമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്കും ആഭ്യന്തര സെക്രട്ടറിക്കും അടക്കം പരാതി നൽകുന്നതിനെ കുറിച്ച് ആക്ഷൻ കൗൺസിൽ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് കഴിഞ്ഞ ദിവസം ആക്ഷൻ കൗൺസിൽ കൺവീനർ ശ്രീ കെ എം ഷാജഹാൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. ഇതിപ്പോൾ പ്രദീപിന്റെ, എസ് വി പ്രദീപിന്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് ശ്രീ ബെയ്ലോൺ എബ്രഹാം, വെട്ടിമറ്റത്തിൽ വീട് വെളിയന്നൂർ പി ഒ, അരീക്കര, കോട്ടയം ജില്ല, അദ്ദേഹം വളരെ സങ്കടകരമായ ഒരു പരാതി കൂടി ഇതാ മുഖ്യമന്ത്രിയുടെ, കേരള മുഖ്യമന്ത്രിയുടെ പൊതുജന പരാതി പരിഹാര സെൽ മുമ്പാകെ ബോധിപ്പിച്ചിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങൾ നമുക്ക് നോക്കാം. വിഷയം തിരുവനന്തപുരം നേമം കാരക്കമണ്ഡപം കവലയ്ക്ക് സമീപം വെച്ച് അജ്ഞാത വാഹനം ഇടിച്ച് കൊല്ലപ്പെട്ട ഗോവിന്ദ ഭവനിൽ എസ് വി പ്രദീപിന്റെ മരണം ഡി ജി പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥരുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കേണ്ടത് സംബന്ധിച്ച് അദ്ദേഹം പരാതി നൽകിയിരിക്കുന്നു. മേൽ വിഷയത്തിലേക്കും സൂചനകളിലേക്കും അങ്ങയുടെ ശ്രദ്ധ ഗൗരവപൂർവ്വം ക്ഷണിക്കുന്നു. ഈ ദിവസം, അതായത് 14/12/2020 മേൽ വിഷയത്തിൽ സൂചിപ്പിച്ചിരിക്കുന്ന വ്യക്തിയായ എസ് വി പ്രദീപ് എന്റെ സുഹൃത്തായ മാധ്യമപ്രവർത്തകരാണ്. സൂചന 3 പ്രകാരമുള്ള എന്റെ പരാതിയിലെ പ്രധാന സാക്ഷി. എസ് വി പ്രദീപ് സാക്ഷിയായും വാദിയായും പ്രതിയായും നിരവധി കേസുകൾ സർക്കാർ തലത്തിലുള്ള വിവിധ അന്വേഷണ ഏജൻസികളുടെ അവസ്ഥയിലാണ്. എസ് വി പ്രദീപ് പ്രതിയായ മംഗളം ചാനൽ സംപ്രേഷണം ചെയ്ത ഹണി ട്രാപ്പ് വിവാദത്തിൽ തികച്ചും നിരപരാധിയാണ് താനെന്ന് എസ് വി പ്രദീപ് എന്നോട് പറഞ്ഞിരുന്നു. മുഖ്യധാര ദൃശ്യമാധ്യമങ്ങളിൽ നിന്ന് രാജിവെച്ച് പുറത്തു വന്നതിന് ശേഷം വിവിധ ഓൺലൈൻ മാധ്യമങ്ങളുടെ, ഐ പി ടി വി മാധ്യമങ്ങളുടെയും ഒക്കെ കൺസൾട്ടന്റായും എഡിറ്റോറിയൽ ഡയറക്ടറായും സേവനം ചെയ്യുന്ന കാലയളവിലെല്ലാം പ്രാധാന്യമായ വാർത്തകൾ പുറത്തുവിട്ടിട്ടുള്ളതാണ്. അദ്ദേഹം പുറത്തുവിട്ട പല വാർത്തകളും രാഷ്ട്രീയ അധികാര കേന്ദ്രങ്ങളിൽ വൻ ചലനങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ചലനങ്ങളുടെ ഭാഗമായിട്ടാണ് കർമ്മ ന്യൂസ്, പ്രവാസി ശബ്ദം എന്നിവയിലെ അധികാര തർക്കവും അസത്യപ്രചരണവും മൂലം സ്വയം രാജിവെച്ച് അദ്ദേഹത്തിന് ഇറങ്ങേണ്ടി വന്നു. അതുപോലെ തന്നെ അതിന്റെ വിശദാംശങ്ങളൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരം മഞ്ചൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത വിഷയം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ വിവിധ വിഷയങ്ങളിൽ അദ്ദേഹം ഈ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖലയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന്റേതായ പരാതികളൊക്കെ തന്നെ വിവിധ പോലീസ് സ്റ്റേഷനിലൊക്കെ തന്നെ അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോട് പലപ്പോഴും അദ്ദേഹം ഈ വധഭീഷണിയും അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതായി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ വിശദാംശങ്ങളൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ബെയ്ലോൺ എബ്രഹാം ഈ പരാതി നൽകിയിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനപ്പെട്ട വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീ ബെയ്ലോൺ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ എസ് വി പ്രദീപ് ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങളാണ്. അവയൊക്കെ തന്നെ അദ്ദേഹത്തിന് ധാരാളം ശത്രുക്കളെ സമ്മാനിച്ചു എന്ന രീതിയിലുള്ള ഒരു പരാതിയാണ് ഈ പൊതു പരിഹാര സെല്ലിലേക്ക്, മുഖ്യമന്ത്രിയുടെ പൊതു പരിഹാര സെല്ലിലേക്ക് അദ്ദേഹം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയങ്ങളൊക്കെ തന്നെ പരിശോധിക്കേണ്ടതാണ്. എസ് വി പ്രദീപിന്റെ ഫോൺ പോലും ഇതുവരെ പരിശോധിക്കാൻ സാധിക്കാത്ത അന്വേഷണ ഉദ്യോഗസ്ഥർ ഇതൊക്കെ ഈ വിഷയങ്ങളൊക്കെ പരിശോധിക്കുമോ? അദ്ദേഹം എസ് വി പ്രദീപ് ഉൾപ്പെട്ട ചില കേസുകൾ, അതായത് അദ്ദേഹം കൊടുത്ത ചില കേസുകളും അദ്ദേഹം പ്രധാന സാക്ഷിയായ ചില കേസുകളെ കുറിച്ചും ഒക്കെ തന്നെ ഇതിനകത്ത് വിശദീകരിക്കുന്നുണ്ട്. അദ്ദേഹം മുമ്പ് ജോലി ചെയ്ത മാധ്യമങ്ങളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി അദ്ദേഹം നൽകിയിരിക്കുന്നത്. ഈ പരാതിയിലും മറ്റു കാര്യങ്ങളിലും ഒക്കെ തന്നെ വിശദമായ അന്വേഷണം നടത്തി എസ് വി പ്രദീപ് മുമ്പ് ഇടപെട്ട കേസുകളുടെ ആ ഒരു സ്ഥിതിവിശേഷം കൂടി പരിഗണിച്ചുകൊണ്ട് ശക്തമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ ഉണ്ടാകണമെന്നാണ് ശ്രീ ബെയ്ലോൺ എബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. തീർച്ചയായും ഈ വിഷയങ്ങൾ കൂടി പരിശോധിക്കേണ്ടതാണ്. ഇത് അങ്ങനെ മറച്ചുവെക്കാവുന്ന വിഷയങ്ങളല്ല. അദ്ദേഹം മുമ്പ് ഇടപെട്ടിരുന്ന വ്യക്തികൾ, അല്ലെങ്കിൽ ഇടപെട്ടിരുന്ന സംഘടനകൾ, ഇടപെട്ടിരുന്ന ചില സംഭവങ്ങൾ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന മെസ്സേജുകൾ, അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് വന്ന കോളുകൾ, അതുപോലെ അദ്ദേഹം ഇതിനു മുൻപ് ജോലി ചെയ്ത സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചില വ്യക്തിബന്ധങ്ങൾ, ഇവയൊക്കെ തന്നെ പരിശോധിച്ച് അടിയന്തരമായി നടപടി എടുക്കണം, അന്വേഷണം ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകണം എന്ന ഒരു പരാതിയാണ് ശ്രീ ബെയ്ലോൺ എബ്രഹാം നൽകിയിരിക്കുന്നത്. തീർച്ചയായും ഇത് ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. കാര്യമായി ഈ വിഷയത്തിൽ ഇടപെടലുണ്ടാകണം, ശക്തമായ അന്വേഷണവുമായി മുമ്പോട്ട് പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. തീർച്ചയായും പ്രദീപിന്
വേണ്ടി രംഗത്തുള്ള ആക്ഷൻ കൗൺസിൽ, അതുപോലെ തന്നെ ജസ്റ്റിസ് ഫോർ പ്രദീപ് എന്ന ക്യാമ്പയിനിങ് സംഘടന അല്ലെങ്കിൽ ക്യാമ്പയിനിങ് പേജ്, ഇവരൊക്കെ തന്നെ ഈ ഒരു വിഷയത്തിൽ കൂടി കൂടുതൽ ഇടപെടണം എന്നുകൂടി ഒരു സൂചനയാണ് ഈ പരാതി നൽകുന്നത്. കാരണം കോട്ടയം സ്വദേശിയായ എസ് വി പ്രദീപിന്റെ ആത്മാർത്ഥ സുഹൃത്തായ ഒരു വ്യക്തി അദ്ദേഹം നൽകുന്ന ഈ കാര്യങ്ങൾ, ഇതിന്റെ വിശദാംശങ്ങൾ തേടി അദ്ദേഹത്തോട് അദ്ദേഹത്തിൽ നിന്ന് വിശദമായി തന്നെ മൊഴിയെടുക്കണം. അദ്ദേഹത്തിന്റെ ഈ പരാതി അടിസ്ഥാനപ്പെടുത്തി ഒരു ശക്തമായ അന്വേഷണം നടത്തണം. ഒപ്പം തന്നെ എസ് വി പ്രദീപിന്റെ മാതാവിന്റെയും ഭാര്യയുടെയും ഒക്കെ പരാതികൾ കാര്യമായി എടുത്തുകൊണ്ട് ശക്തമായ അന്വേഷണം മുമ്പോട്ട് കൊണ്ടുപോകണം. ഈ ഒരു വിഷയങ്ങളിലെല്ലാം അദ്ദേഹത്തിന് ഏതു തരത്തിലുള്ള ഭീഷണിയാണ്, ഏതു തരത്തിലുള്ള എതിർപ്പുകളാണ് ഉണ്ടായിരുന്നത്, എന്താണ് അതിന് കാരണം, അദ്ദേഹത്തിന്റെ ഈ മരണവുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞ ആളുകൾക്കൊക്കെ എന്തെങ്കിലും ഒരു ലിങ്കോ എന്തെങ്കിലും കാര്യമോ ഉണ്ടോ എന്നുള്ള കാര്യം വിശദമായി അവരെ ചോദ്യം ചെയ്ത് അന്വേഷണം നടത്തി കണ്ടെത്തണം. അടിയന്തരമായി എത്രയും പെട്ടെന്ന് കണ്ടെത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്, എസ് വി പ്രദീപിനെ സ്നേഹിക്കുന്നവർക്ക് പറയാനുള്ളത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.